ബംഗോളടക്കം ഉദാഹരണം പറഞ്ഞ് ഇന്ന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലെ ഭാഗങ്ങൾ ഇന്ന് അപ്പാടെ വിഴുങ്ങേണ്ടി വന്ന സച്ചിദാനന്ദൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇടേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. ഒരൊറ്റ രാത്രി കൊണ്ട് കേരളത്തിൽ കിട്ടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവസരം കവിക്ക് നന്നായി ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിന് നേരെ വിരൽ ചൂണ്ടിയാൽ, വിമർശിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാൻ ആർജവം വേണം. അല്ലെങ്കിൽ സാംസ്കാരിക ലോകം പലപ്പോഴും പുലർത്തുന്ന വിഷയാധിഷ്ഠിത മൗനങ്ങളുണ്ടല്ലോ, അതാവും അങ്ങേക്കും നല്ലതെന്ന് പറയാതെ വയ്യ. ഏതായാലും ഇന്നത്തെ ഈ വിമർശനത്തോടെ, ക്ഷമിക്കണം, ഫേസ്ബുക്ക് പോസ്റ്റോടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വിമർശനങ്ങളല്ല, സി പി എമ്മിനെ അല്പം കൂടി വിശാലമായി കാണാനുള്ള ഒരവസരമായി അദ്ദേഹം ആ അഭിമുഖത്തെ ഉപയോഗിച്ചു എന്ന് നമ്മൾ കരുതേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദീകരണം അതാണ്. ഒപ്പം വളച്ചൊടിച്ചെന്ന പഴി മാധ്യമങ്ങൾക്കുമുണ്ട്, ധാർമ്മികമല്ല മാധ്യമങ്ങളുടെ നിലപാടെന്നുകൂടി അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്.